നമസ്കാരം. December 30 ബഹ്റൻ വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ്. യുകെയിൽ കാണപ്പെട്ട സൗത്ത് ആഫ്രിക്കയിൽ കാണപ്പെട്ട പുതിയ തരം വൈറസ് വേരിയന്റ് ബഹ്റിനിൽ ഇതുവരെ എത്തിയതായി ചരിത്രമില്ല. അതിന്റെ ആശ്വാസമുണ്ടെങ്കിലും ബഹ്റിൻ എപ്പോഴും സമ്പർക്കത്തിലായിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇന്ത്യയും, ഈ രണ്ടിടത്തും ഈ പുതിയ വൈറസിന്റെ വകഭേദം കണ്ടെത്തി എന്നുള്ള വാർത്ത വരുന്നത് ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ആശങ്ക തന്നെയാണ്. ഇന്ത്യയിൽ വന്നിറങ്ങിയ രോഗബാധിതരായ ഈ പുതിയ വൈറസ് കാരണം രോഗം ബാധിച്ചിട്ടുള്ള ആളുകൾ ക്വാറന്റൈനിലും പ്രത്യേക നിരീക്ഷണത്തിലുമായതുകൊണ്ട് പെട്ടെന്നൊന്നും ബഹ്റിനിൽ എത്തില്ല എന്നറിയാം. യുഎഇയിൽ വന്നിറങ്ങിയവരും പ്രത്യേക ശ്രദ്ധയിൽ ജാഗ്രതയിൽ കഴിയുകയാണ് ക്വാറന്റൈനിൽ എന്നുള്ളതുകൊണ്ടും അവരും ബഹ്റിനിലേക്ക് വരില്ല. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ കറങ്ങി ചുറ്റി ബ്രിട്ടൻ ടച്ച് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ഫ്ളൈറ്റുകളെല്ലാം സുഗമമായി ഓടിക്കൊണ്ടിരിക്കുന്ന ബഹ്റിനിലേക്ക് മറ്റാരെങ്കിലും വന്നിറങ്ങാൻ സാധ്യതയുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചുകൊണ്ട് ബഹ്റിന്റെ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നാളെ December 31 രാത്രിയിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ ആഹ്ലാദമായിരിക്കാം. എല്ലാവർക്കും ഒന്നിച്ചു കൂടി നിന്നുകൊണ്ട് വലിയ വലിയ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അനൌപചാരികമായും അല്ലാതെയുമൊക്കെയുള്ള പല സംഗമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പുതിയ വർഷത്തെ വരവേൽക്കാൻ വേണ്ടി പുറത്തിറങ്ങാം. ആ സാധ്യതയിൽ നമ്മൾ ഈ വൈറസിന്റെ പേരിൽ കുരുങ്ങിപ്പോകരുത്, കുടുങ്ങിപ്പോകരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ രോഗബാധയുടെ വ്യാപനത്തിന്റെ തോതിൽ 39% കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ആളുകൾ ഒന്നിച്ചു കൂടിയ കുടുംബാന്തരീക്ഷങ്ങളുടെ സാഹചര്യമാണ് രോഗം പരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, കൂടുതലായിട്ട് കുടുംബ യോഗങ്ങൾ അതിവിപുലമായ രൂപത്തിൽ സംഘടിപ്പിക്കരുതേ എന്നാണ് ആരോഗ്യവകുപ്പിലെ വിദഗ്ധർ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ ഡോക്ടർ ജമീല അൽ സൽമാൻ ഇക്കാര്യം പറയുന്നു. ആരോഗ്യ വകുപ്പ് ഉന്നത വൃത്തങ്ങൾ പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും സംഗമങ്ങൾ, ഒന്നിച്ചു ചേരലുകൾ സംഘടിപ്പിക്കരുതേ. അത് ശിക്ഷാർഹമാണെന്ന് മാത്രമല്ല, ആരോഗ്യപരമായ കാരണങ്ങളാൽ കുറ്റകരവുമാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞിരിക്കണം. ഏതായാലും ന്യൂഇയറിന് വേണ്ടി അതീവ ജാഗ്രത പാലിക്കണമെന്ന് ചുരുക്കം. ഇന്ന് ഒരു സ്വദേശി 69 ഒരു പുരുഷൻ മരണമടഞ്ഞിട്ടുണ്ട്. മരണസംഖ്യ അങ്ങനെ 352. 2013 ആളുകളാണ് ഇപ്പോൾ ആക്റ്റീവായി കഴിയുന്നത്. അതിൽ 10 ക്രിട്ടിക്കലാണ്. പുതിയ കേസുകൾ 234. അതിൽ 122 പ്രവാസികളാണ്. 161 രോഗമോചനം പ്രാപിച്ചിട്ടുണ്ട്. December 31 നാളെ ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 ലുലു ഹൈപ്പർ മാർക്കറ്റ് .com നിങ്ങളൊന്ന് കയറൂ. അസാധ്യമായ ചില ഓഫറുകൾ 12 മണിക്കൂർ നേരത്തേക്ക് നാളെ കിട്ടുകയാണ്. December 31 ഉച്ച മുതൽ രാത്രി 12 എന്ന് പറയുമ്പോൾ January 1 സ്വീകരിക്കാൻ വേണ്ടി ലുലു ഹൈപ്പർ മാർക്കറ്റ് ബഹ്റിനിൽ അണിയിച്ചൊരുക്കുന്ന ഇതുവരെ കാണാത്ത ചില അസാധാരണമായ ഓൺലൈൻ വിപ്ലവം എന്നൊക്കെ പറയാവുന്ന വിധത്തിലുള്ള ഡിസ്കൗണ്ടുകളും ഓഫറുകളും പ്രമോഷനുകളും. അത് സ്വന്തമാക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 12 ഇത് ബാധകമാണ്. January 1 ആ ഒരു സമയം ഘടികാരമടിക്കുമല്ലോ, അതുവരെ രാത്രി 12 ഈ ഒരു പ്രമോഷൻ ഓൺലൈനിൽ ലഭ്യമാണ്. BKSF ബ്ലഡ് ഡൊണേഷൻ സംഘടിപ്പിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12 വൈകുന്നേരം 5 BDF ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ടാണ്. 33/11/13/93 ഈ വർഷം അവസാനിക്കുമ്പോൾ ആർക്കെങ്കിലും മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കുപ്പി രക്തം ദാനം ചെയ്യാൻ തയ്യാറാണെന്ന് തോന്നുമെങ്കിൽ 33/11/13/93 അതിലേക്ക് വിളിക്കൂ. ഈ ഇലക്ട്രോണിക്സും കേടായിരിക്കുന്ന ഹോം അപ്ലയൻസസും ഇലക്ട്രോണിക് അപ്ലയൻസസും പലയിടങ്ങളിലായി വാരിക്കൂട്ടി മില്യൺ കണക്കിന് പീസുണ്ട്. ഇതൊക്കെ ഒന്ന് റീസംസ്കരിച്ചെടുക്കാവുന്ന ഫാക്ടറികൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതിനുവേണ്ട നിർദ്ദേശം മുനിസിപ്പൽ കൗൺസിൽ മുന്നോട്ട് വച്ചു. സതേൺ മേഖലയിൽ അംഗീകാരം അതിന് കിട്ടിയിട്ടുമുണ്ട്. സൗദി അറേബ്യയിൽ ഇന്ന് 10 മരിച്ചു. UAE 3, കുവൈറ്റിലൊരാൾ. ഖത്തറിലും ഒമാനിലും മരണസംഖ്യയില്ല. ഒമാനിൽ വളരെ കുറഞ്ഞു വരികയാണ്. 86 കേസുകളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
ഈ സി ആർ റെന്റൽ എന്ന് പറയുന്ന പരിപാടി അനധികൃതമാണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ബഹ്റിൻ വാർത്തയിലൂടെ ഈ പ്രോഗ്രാമിലൂടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ബഹ്റിൻ സ്വദേശിയുടെ പേരായിരിക്കും, പക്ഷേ എൻ്റെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്ന നിക്ഷേപകൻ വിദേശി പ്രവാസിയായിരിക്കും, മാനേജ് ചെയ്യുന്നത് പ്രവാസിയാണ്, ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രവാസിയാണ്, ലാഭമെടുക്കുന്ന പ്രവാസിയാണ്, നഷ്ടം സഹിക്കുന്ന പ്രവാസിയാണ്, പേര് കിടക്കുന്നത് ബഹ്റൈനി സ്വദേശിയുടെ. ഈ പരിപാടി ഇനി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സി ആർ ഇല്ലീഗൽ എന്ന് പറയുന്ന ക്യാമ്പയിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ശക്തമായത് മുന്നോട്ട് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പ്, ഫുഡ് വേൾഡ് ഗ്രൂപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹ്റിനിൽ 2013 ആരംഭിച്ച് 7 വർഷം കൊണ്ട് 13 ബ്രാഞ്ചുകളുമായി മുന്നോട്ട് പോകുന്ന ഫുഡ് വേൾഡ്, ആഹാര വിഭവങ്ങളൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ബഹ്റിനിലെ സ്വദേശിക്കും വിദേശിക്കും എത്തിച്ചു കൊടുക്കുന്നതിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് ഫുഡ് വേൾഡ് ഗ്രൂപ്പ്. അതിൻ്റെ ഈസ്റ്റ് റിഫ 24 hours മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ചെയർമാൻ അബൂബക്കർ ഹാജി കുരുട്ടിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന പരിപാടികൾ നടന്നു. MDയും CEOയുമായ മുഹമ്മദ് ഷവാദ്, ഡയറക്ടർമാരായ മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് സഫീർ, മൊയ്തു കുരുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. അതിഥികളായി എത്തിയ റഷീദ് അലുസ്ര, റിയാസ് ബാങ്കോക്ക് എന്നിവരും സംബന്ധിച്ചു. ഈ ഹമദ് ടൗണിൽ 7 വർഷം മുമ്പ് ആരംഭിച്ചിട്ട് ഇങ്ങനെ ബഹ്റിൻ വ്യാപകമാവുന്ന, ബഹ്റിൻ്റെ പുരോഗതിക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന വിധത്തിൽ ആഹാര പദാർത്ഥങ്ങളുടെ വിതരണം, ഗ്രോസറി വസ്തുക്കളുടെ വിതരണം, സൂപ്പർ മാർക്കറ്റുകളുടെ ഏറ്റവും മികച്ച സജ്ജീകരണം ഒരുക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോകൽ, ആളുകളെ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സർവീസ് നൽകൽ, ഇങ്ങനെയൊക്കെയായി ഫുഡ് വേൾഡ് സൃഷ്ടിച്ചിരിക്കുന്ന ചരിത്രം ചെറുതൊന്നുമല്ല. അതിൻ്റെ ഭാഗമായി ഇതാ ഈസ്റ്റ് റിഫയിലും ഇപ്പോൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പുതിയ ഫുഡ് വേൾഡ് ഗ്രൂപ്പിൻ്റെ ഔട്ട്ലെറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതമെന്നാണ് മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. ലുലു എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഇനി ഒരു ദിവസം കൂടി സെൻ സ്മാർട്ട് വിൻ സ്മാർട്ട്, എത്രയെത്ര സമ്മാനങ്ങൾ, വിലപിടിച്ച സമ്മാനങ്ങൾ നിരവധി. ഒരു ട്രാൻസാക്ഷനെങ്കിലും നടത്തിയാൽ മതി ലുലു എക്സ്ചേഞ്ചിലൂടെ അല്ലെങ്കിൽ ലുലു മണി എന്ന് പറയുന്ന ആപ്പിലൂടെ. നാളെ December 31 ഇതിൻ്റെ അവസാനത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസാക്ഷന് നാളെ പകൽ സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കുക. ഒരുപക്ഷേ ജാതകം തിരുത്താവുന്ന വലിയൊരു സമ്മാനത്തിൻ്റെ അവകാശി കൂടിയായി ആ പണം അയക്കിൽ നിന്ന് നമുക്ക് കിട്ടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട, ആർക്കെങ്കിലുമൊക്കെ കിട്ടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിൽ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ലുലു എക്സ്ചേഞ്ച് ഒരുങ്ങിയിരിക്കുന്നത്. ബഹ്റിൻ വാർത്തയുടെ December 30 നേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.